താഴത്തങ്ങാടി അർബറ ദമ്പതികളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിൽ മുട്ടത്തെ പാറക്കുളത്തിൽ ഉടൻ തിരച്ചിൽ നടത്താൻ കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം തീരുമാനിച്ചിരിക്കെ പാറക്കുളത്തിന് സമീപത്തെ കാടും പടർപ്പും തെളിച്ചു നീക്കാൻ ഹെൽത്ത് വിഭാഗത്തെ നിയോഗിച്ചതായി കോട്ടയം നഗരസഭ ആക്ടിംഗ് ചെയർമാൻ ബി ഗോപകുമാർ. ഇതിനായുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണെന്നും ബി ഗോപകുമാർ അറിയിച്ചു. ഇക്കഴിഞ്ഞ 12-നാണ് അറുപറ ദമ്പതികളുടെ കേസ് അന്വേഷിക്കുന്ന കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം നഗരസഭയ്ക്ക് ഇത് സംബന്ധിച്ച് കത്ത് നൽകിയത്. പാറക്കുളത്തിന് സമീപത്തെ വർഷങ്ങളായി വളർന്നു നിൽക്കുന്ന കാടും പടലങ്ങളും വെട്ടിനീക്കി കാണാതായവരെ തിരയാൻ അവസരമൊരുക്കണമെന്നാണ് കത്തിൽ. അറുപറയിൽ നിന്ന് കാണാതായ ഒറ്റക്കണ്ടത്തിൽ ഹാഷിം ഹബീബ ദമ്പതികൾ 40 അടി താഴ്ചയുള്ള പാറക്കുളത്തിൽ വീണ് മരിച്ചിരിക്കാമെന്ന നിഗമനത്തിലാണ് ക്രൈംബ്രാഞ്ച് പരിസരം വൃത്തിയാക്കാൻ ആവശ്യപ്പെട്ടതെന്ന് നഗരസഭ ആക്ടിംഗ് ചെയർമാൻ ബി ഗോപകുമാർ പറഞ്ഞു. പൊതുജന താൽപര്യം മുൻനിർത്തി കഴിഞ്ഞ ദിവസം ചേർന്ന കൗൺസിൽ ഇതിന് അനുമതിയും നൽകി. ഹെൽത്ത് വിഭാഗം ഇതിനുവേണ്ട ക്രമീകരണങ്ങൾ ചെയ്യും. പ്രവർത്തനങ്ങൾ നടത്താൻ സ്ഥലമുടമയുടെ അനുവാദം തേടേണ്ടി വരില്ലെന്നാണ് കരുതുന്നത്. കാലാവസ്ഥ അനുകൂലമായാൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് തിരച്ചിലിന് വേണ്ട സാഹചര്യം ഒരുക്കുമെന്നും ആക്ടിംഗ് ചെയർമാൻ പറഞ്ഞു. 2017-ലാണ് ഭക്ഷണം വാങ്ങാനെന്ന് പറഞ്ഞ് ദമ്പതികൾ പുറത്തുപോയത്. കോട്ടയം വെസ്റ്റ് പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്ന പരാതിയെ തുടർന്നാണ് കേസ് ക്രൈംബ്രാഞ്ചിന് തന്നെ കൈമാറിയത്. ഇതിനുശേഷം ആധുനിക ഉപകരണങ്ങളുമായി മീനച്ചിലാറ്റിലും സമീപ തോടുകളിലും തിരച്ചിൽ നടത്തിയെങ്കിലും വിവരമൊന്നും ലഭിച്ചില്ല. കാണാതാവുന്നതിന് 2 ദിവസം മുൻപ് ഇവർ പാറമടകൾ അന്വേഷിച്ചിരുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ കൂടെ വെളിച്ചത്തിലാണ് പുതിയ നീക്കം. ഐ ഫോറിയോ ന്യൂസ്, ഏറ്റുമാനൂർ.